ഭാരത സർക്കാരിന്റെ നയമാണ് ബി ജെ പിയുടെ നയം. ബി ജെ പിക്ക് ഈ കാര്യത്തിൽ വളരെ കരുതലോടുകൂടിയും വളരെ മെച്യൂർ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇന്ത്യ ഗവൺമെന്റിന്റെ നയമായി അത് ചിത്രീകരിക്കപ്പെടും, അതിനാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ സി പി എമ്മിന് എന്തും പറയാം, പണ്ടാരോ പറഞ്ഞേക്ക് കാതറ്റൊന്ന് കാട്ടുകൂടി പോകാം. 3 ലോക്സഭാ സീറ്റ് ഉണ്ട്, 1 സംസ്ഥാനത്ത് ഭരണമുണ്ട്. ഇവർ സി പി എം ഇപ്പൊ പലസ്തീനെ പിന്തുണച്ചോലെ ഇല്ലോലെ, ആരെ ശ്രദ്ധിക്കാൻ പോകുന്നു, ഹു ഈസ് ഗോയിങ് ടു മൈൻഡ്. ഇത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് സി പി എം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഇതൊന്നും അന്താരാഷ്ട്ര തലത്തിൽ ആരും ചർച്ച ചെയ്യാൻ പോകുന്നില്ല, അവർ തന്നെ ശ്രദ്ധിക്കാനും പോകുന്നില്ല, ആരും ഈ പാലസ്തീൻകാർ തന്നെ ശ്രദ്ധിക്കാനും പോകുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഒരു നിലപാടെടുത്താൽ അത് വിഷയമാണ്. കാരണം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ്. ബി ജെ പിയോ കോൺഗ്രസോ നിലപാടെടുക്കുമ്പോൾ ലോക ശ്രദ്ധ വരും. അതുകൊണ്ടാണ് ശശി തരൂർ ഒരു പാർട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് മാത്രമേ അതിന് ദേശീയ സർവ്വദേശീയ വിഷയങ്ങൾ നിലപാടെടുക്കാവൂ എന്ന് പറയാൻ കഴിയുമോ? പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇടതുപക്ഷത്തിന് തുടക്കം മുതൽ തന്നെ ഒരു നിലപാടുണ്ട്. അത് കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണോ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണോ ബംഗാളിൽ ഉള്ളപ്പോഴാണോ ഇല്ലാത്തപ്പോഴാണോ എന്നുള്ള വ്യത്യാസം ഏതെങ്കിലും കാലത്തുണ്ടോ? അയ്യോ, അവരിഷ്ടമുള്ള നയം എടുത്തോട്ടെ, ഇഷ്ടമുള്ള നിലപാടെടുത്തോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. ഞാൻ പറഞ്ഞത് ലോകം ശ്രദ്ധിക്കുക, ബി ജെ പിയോ കോൺഗ്രസോ എന്തെങ്കിലും പറയുമ്പോഴാണ് എന്നാണ്. സി പി എം എന്താച്ചാ നിലപാടെടുത്തോട്ടെ, അതൊക്കെ അവരുടെ ജനാധിപത്യപരമായ അവകാശം. പക്ഷേ ബി ജെ പി ഒരു കാര്യം പറഞ്ഞാൽ, കോൺഗ്രസ് ഒരു കാര്യം പറഞ്ഞാൽ ലോകം ശ്രദ്ധിക്കും. കാരണം ഇന്നലെ വരെ ഭരിച്ച പാർട്ടി പ്രതിപക്ഷ പാർട്ടി, ഇന്ന് ഭരിക്കുന്ന പാർട്ടി, അങ്ങനെയാണ് ലോകം കാണുന്നത്. ഇപ്പൊ ശശി തരൂരിനെ പോലെ ഒരു വിദേശ രംഗത്ത് പ്രവർത്തിച്ച, ഐക്യരാഷ്ട്രസഭയിലൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് ഹമാസിനെ ഭീകരവാദ സംഘടനയായിട്ടേ പരസ്യമായി പറയാൻ പറ്റുള്ളൂ, അങ്ങനെ സാധിക്കുള്ളൂ. അങ്ങനെ ഹമാസിനെ വെള്ള പൂശാൻ ശശി തരൂരിന് സാധിക്കില്ല, അത് കോൺഗ്രസിനും സാധിക്കില്ല. അവിടെ അവിടെ ഈ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു ഇന്ത്യയുടെ നയം ഇതാണ്, ഇന്ത്യ നെവർ സപ്പോർട്ട്സ് ടെററിസം. കാരണം എന്താ, ഇന്ത്യ തീവ്രവാദത്തിന്റെ ഒരു ഇരയാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി തീവ്രവാദത്തിന്റെ ഇരയാണ് ഭാരതം. അപ്പൊ അതുകൊണ്ട് ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയും ലോകത്തെവിടെയും ഇന്ത്യക്ക് പിന്തുണയ്ക്കാൻ പറ്റില്ല. പിന്തുണച്ചാ പോയി, അതോടുകൂടി നമ്മുടെ തീവ്രവാദ നിലപാട് പോയി. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമാണ്. അതേ സമയത്ത് പാലസ്തീന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പാലസ്തീൻ ജനതയ്ക്ക് പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ഗാസയിൽ പെട്ടുപോയതാണ്, ഈ കൂട്ടരെ കീഴിൽ പെട്ടുപോയ നിരപരാധികളുണ്ട്, അവരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ ഗവൺമെന്റ് തയ്യാറല്ല. അതുകൊണ്ടാണ് ഇവരുടെ കീഴിൽ പെട്ടുപോയ നിരപരാധികളെന്ന് പറയുമ്പോൾ ഇൻക്യുബേറ്ററിൽ കഴിയുന്ന 7 കുഞ്ഞുങ്ങളടക്കം തോക്കിൻ മുനയിൽ ജീവിതം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നതാണ് എന്ന് ശ്രീപത്മനാഭൻ പറയാതിരിക്കുകയാണോ, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും താങ്കൾ അത് വിഴുങ്ങുകയാണോ എന്നെനിക്ക് സംശയമുണ്ട്.